ഭാഗം എന്റെ നമസ്കാരം. ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗങ്ങൾ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ പ്രസംഗത്തിന് വേണ്ടിയുള്ള വിഷയം എന്നത് ഗാന്ധി ജയന്തി ആണ്. അപ്പോൾ ഗാന്ധി ജയന്തിയുമായി പ്രമാണിച്ചുള്ള ഒരു പ്രസംഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഗാന്ധി ജയന്തി, നമ്മുടെ എല്ലാവരുടെയും പ്രിയ പിതാവായ, ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പിറന്നാളാണ് ഗാന്ധി ജയന്തിയായി നമ്മൾ ആചരിക്കുന്നത്. ഒക്ടോബർ 2, 1869 കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞാണ് നമ്മുടെ പിന്നീട് വളർന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട, നമ്മുടെ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അപ്പോൾ നമ്മളെല്ലാവരും മഹാത്മാഗാന്ധിയെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാനിന്ന് ഗാന്ധിജിയുടെ ഒരു ജീവചരിത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗാന്ധിജിയുടെ ജീവിതത്തിൽ നടന്ന, നമുക്ക് സന്ദേശം തരുന്ന ഒരു ചെറിയ സംഭവമാണ്. ഒരു ദിവസം ഗാന്ധിജിയുടെ അടുത്തേക്ക് ഒരു മാതാവ് വന്നു പറഞ്ഞു, ഗുരു, അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മകന് ഒരു അസുഖമാണ്. ആ അസുഖത്തിന് ഉപ്പ് കഴിക്കാതിരിക്കണം. പക്ഷേ എൻ്റെ മകൻ അത് പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങ് പറഞ്ഞാൽ എൻ്റെ മകൻ കേട്ടിരിക്കും. കാരണം അങ്ങയോട് എൻ്റെ മകന് വളരെയധികം ബഹുമാനവും ആരാധനയുമുണ്ട് എന്ന് ഗാന്ധിജിയോട് ഈ അമ്മ പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ശരി, ഞാൻ ആ കുഞ്ഞിനോട് പറയാം. ഒരു കാര്യം ചെയ്യൂ, അടുത്താഴ്ച എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പം അമ്മ തലയാട്ടി. അമ്മ പിന്നെ പോയി ഒരാഴ്ചക്ക് ശേഷം തൻ്റെ മകനോടൊപ്പം ഗാന്ധിജിയെ കാണുവാനെത്തി. ഗാന്ധിജി ആ മകനോട് പറഞ്ഞു, നീ ഇനി 30 ദിനരുത്, അത് നിന്റെ രോഗത്തിന് ആരോഗ്യത്തിനും ഹാനികരമാണ്. അതുകൊണ്ട് നീ ഇനി 30 ദിനരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് അതേപടി അനുസരിച്ചു. അങ്ങനെ ഈ അമ്മ ഈ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഒരാഴ്ച സമയമെടുത്തത് എൻ്റെ മകനോട് ഇത് പറയാനായി? അന്ന് തന്നെ അങ്ങേക്ക് എൻ്റെ മകനോട് ഇത് പറഞ്ഞുകൂടായിരുന്നു, പിന്നെന്തിനാണ് ഈ ഒരാഴ്ച സമയമെടുത്തത് എന്ന് ഈ അമ്മ ഗാന്ധിയോട് ചോദിച്ചു. അപ്പോൾ മഹാത്മാഗാന്ധി എന്ന പുണ്യാത്മാവ് ആ അമ്മയോട് പറഞ്ഞു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവനോട് ചെയ്യാതിരിക്കാൻ എങ്ങനെയാണ് ഞാൻ പറയുക? ഞാൻ ഉപ്പ് തിന്നു, പിന്നെ ഞാൻ എങ്ങനെയാണ് അവനോട് ഉപ്പ് തിന്നാതിരിക്കാൻ പറയുന്നത് എന്ന് മഹാത്മാഗാന്ധി ആ അമ്മയോട് ചോദിച്ചു. ആ അമ്മ വളരെയധികം ആശ്ചര്യപ്പെട്ടു. കാരണം ഇങ്ങനെയൊരു മനുഷ്യൻ, കാരണം താൻ ചെയ്യുന്ന കാര്യം വേറൊരാളോട് ചെയ്യാതിരിക്കാൻ പറയാൻ ആ മഹാത്മാഗാന്ധിക്ക് സാധിച്ചില്ല. ആ മനസ്സോർത്ത് ആ അമ്മ വളരെയധികം ആശ്ചര്യപ്പെട്ടു. ഇതാണ് നമ്മൾ പലരും ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ പലരും ചിലരോടൊക്കെ വളരെ അങ്ങ് ഉപദേശിക്കും. ഉപദേശിച്ച് അവർ മടുത്താലും നമ്മൾ നിർത്തത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നത് ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന വലിയൊരു ചോദ്യമാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ മാർക്ക് അത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവിനെ പേരിൽ തന്നെ വേറൊരാളെ ഉപദേശിക്കുന്നത് നിർത്തിക്കോ. അത് വേണം, അത് ഒരിക്കലും നല്ലതല്ല. ഏതാണ്ട് ബൈബിളിൽ പറയുന്ന പോലെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളയാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് കളയാൻ പറയുന്നതിലൂട്ടാവും അത്. അതുകൊണ്ട് സ്വയം അപമാനിതരാകാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം മാത്രമാണ്, നിങ്ങൾ ചെയ്യാതിരിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതുമായ കാര്യങ്ങൾ പലതും കാണും എന്ന് വെച്ച് അതിനൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കരുത്. എന്ന് വെച്ച് കാര്യമായ എന്തെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപദേശിക്കാം. പക്ഷേ അത് നിങ്ങൾക്കോട് ചെയ്യുന്നുണ്ടാകണം. ഒരു നിയമം നിങ്ങളൊരാളോട് അനുസരിക്കാൻ പറയുമ്പോൾ ആ നിയമം നിങ്ങളും പാലിച്ചിരിക്കണം എന്നത് ഈ സമൂഹത്തിൽ വളരെയധികം പ്രസക്തി ചേർന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾ തരാൻ ഉദ്ദേശിച്ച ചെറിയൊരു സന്ദേശം. അപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും, അതുപോലെ തന്നെ ഈ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പിടിച്ച് വെള്ളയാക്കിയിട്ട് ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്ക്. പിന്നെ ഈ ലൈക്ക് ബട്ടണെ അങ്ങ് ബ്ലൂ ആക്കി വെച്ചേക്ക്. വെറുതെ എന്തിനാ അത് വൈറ്റായി കിടക്കുന്നേ? അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. Bye-bye.